അനിൽ. IBC ലൈവ് 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരളത്തിൽ ഇന്ന് 7871 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 146 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 6910 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 640 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4981 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 111 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 25 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. കോവിഡിനെതിരായ സംസ്ഥാനത്തിന്റെ പ്രതിരോധം ഫലപ്രദമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗവ്യാപനം ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. നമ്മൾ ഇതേവരെ കാണിച്ച ജാഗ്രതയും സ്വീകരിച്ച നടപടികളും വെറുതെയായില്ല എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹത്രാസിലെ 19-കാരിയുടെ ബലാത്സംഗ കൊലപാതക കേസിൽ ഇടപെട്ട് സുപ്രീംകോടതി. സംഭവം ഞെട്ടിച്ചുവെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. ഞെട്ടിക്കുന്ന സംഭവമായതുകൊണ്ടാണ് കേസ് അടിയന്തിരമായി പരിഗണിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വ്യക്തമാക്കി. ഹാത്രസ് കൂട്ട ബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ യു പി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും യു പി പോലീസിന്റെയും അവകാശവാദത്തെ പരിഹസിച്ച് അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ. പൌരത്വ വിശുദ്ധ പ്രക്ഷോഭത്തിനെതിരെ ഡൽഹി പോലീസ് കെട്ടിച്ചമച്ച കഥ പോലെയാണ് യു പി പോലീസിന്റെ അന്താരാഷ്ട്ര ഗൂഢാലോചന വാദമെന്നും പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തു. പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ലഹരിമരുന്ന് കേസിൽ നീണ്ട 6 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ബിനീഷ് കോടിയേരിയെ ബംഗളൂരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിട്ടയച്ചു. മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ഇടപാടുകളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന മൊഴി ഇഡിക്കു മുന്നിലും ബിനോയ് കോടിയേരി ആവർത്തിച്ചെന്നാണ് വിവരം. ബിജെപി ദേശീയ ഉപാധ്യക്ഷനായി എ പി അബ്ദുള്ളക്കുട്ടി ചുമതലയേറ്റെടുത്തു. ഡൽഹി ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ കേന്ദ്ര ഓഫീസിലായിരുന്നു സ്ഥാനാരോഹണം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം സർക്കാർ അറിഞ്ഞു തന്നെയെന്ന് ആവർത്തിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന ഫോറൻസിക് റിപ്പോർട്ടിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ട്രാക്ടറിൽ ഇരിക്കാൻ കുഷൻ ഉപയോഗിച്ചതിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ മറുപടിയുമായി രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ പുതിയ എയർ ഇന്ത്യ 1 വിമാനത്തെ പരാമർശിച്ചാണ് രാഹുലിന്റെ മറുപടി. നികുതിദായകരുടെ 8,000 കോടിയിലധികം രൂപ ഉപയോഗിച്ചാണ് എയർ ഇന്ത്യ 1 വിമാനം വാങ്ങിയത്. അതിൽ കുഷൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുഖസൗകര്യങ്ങൾക്കായി നിരവധി ആഡംബര കിടക്കകളുമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ലോകവ്യാപാര സംഘടനയിൽ പരാതിയുമായി ചൈന. ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ളതാണ് അമേരിക്കയുടെ നടപടിയെന്ന് ചൈനീസ് പ്രതിനിധി ആരോപിച്ചു. ചാരവൃത്തി ആരോപിക്കപ്പെട്ട് പിടികൂടിയ ഇന്ത്യൻ പൌരനായ കുൽഭൂഷൺ യാദവിന് വേണ്ടി കേസ് വാദിക്കാൻ ഇന്ത്യൻ അഭിഭാഷകരെ അനുവദിക്കാതെ പാകിസ്ഥാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷണു വേണ്ടി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ വാദിക്കാൻ പാകിസ്ഥാനിലെ അഭിഭാഷകരും തയ്യാറായില്ല. ഭൌതികശാസ്ത്ര നോബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. 3 പേരാണ് ഇത്തവണത്തെ ഭൌതികശാസ്ത്ര നോബേൽ പുരസ്കാരത്തിന് അർഹരായത്. റോജർ പെൻഡോസ്, റെയിൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയ ഗെസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. തമോഗർത്തത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം. ഇമ്രാൻഖാൻ സർക്കാരിനെ താഴെയിറക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ. പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് പാർട്ടിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 1 മുതൽ 6 വരെ ക്ലാസുകളിൽ ഇംഗ്ലീഷ് മീഡിയം നിർബന്ധമാക്കിയ ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത ആന്ധ്ര ഹൈക്കോടതി വിധി റദ്ദാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. പൊതുവിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ക്ലാസും പഠനവും എങ്ങനെ വേണമെന്ന് പരിശോധിക്കാൻ സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. SERT ഡയറക്ടർ ഡോക്ടർ ജെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സമിതി കരട് റിപ്പോർട്ടിൽ തിങ്കളാഴ്ച അവസാനവട്ട ചർച്ച നടത്തി. മൌണ്ടൻ ഡ്യൂ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള നിയമപോരാട്ടത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്ഫാസ്റ്റ് ബിവറേജസിന് വിജയം. ആഗോള ഭീമനായ പെപ്സിക്കോയുമായാണ് മാക്ഫാസ്റ്റ് നിയമപോരാട്ടം നടത്തിയത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ഇടതുമുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേരള കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ ഉണ്ടായേക്കുമെന്ന് സൂചന. വെള്ളിയാഴ്ചയാണ് കേരള കോൺഗ്രസിന്റെ ജന്മദിനം. നഷ്ടപരിഹാര സെസ് 2022 ജൂണിനപ്പുറം നീട്ടാൻ GST കൌൺസിൽ തീരുമാനിച്ചു.
സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണിതെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ വരുമാന നഷ്ടം പരിഹരിക്കാനുള്ള നടപടികൾ പൂർത്തിയാകും വരെയായിരിക്കും ഇത്. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. ആയിക്കോട്ടെ, മനഃപൂർവ്വം പറ്റിച്ചറിയാം എല്ലാരും അറേ. ഞങ്ങള് വീഡിയോ വരട്ടെ. ഇടത് ഇടത് കൈ ഇത് സാധാ ജനങ്ങളോട് ചെയ്യുന്ന ഒരു അപരാധമാണ്. ആരെങ്കിലും ഈ കോവിഡ് കാലത്ത് എന്തെങ്കിലും ഒരു പേപ്പറായിട്ട് ഒരു ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ആ ഓഫീസറിൻ്റെ ചോദിക്കുന്ന എല്ലാം കൊടുത്തെങ്കിലും ഒരു പേപ്പർ റെഡിയാവുള്ളൂ.
ഈ പറയുന്ന വ്യക്തി എന്നോട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുകയും ഈ പറയുന്ന വ്യക്തി പിറ്റോസും വിളിക്കാമെന്ന് പറയും. പിറ്റോസ് എൻ്റെ ഫോണിൽ വിളിച്ച് അദ്ദേഹം അയാളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയും തന്മൂലം ഞാൻ വിജിലൻസ് ഓഫീസിൽ കടന്നു ചെല്ലുകയും അവർ കാണിക്കുകയും തന്മൂലം അയാൾ 25,000 രൂപ ആസാൻ അഡ്വാൻസ് ചോദിച്ചു എൻ്റെ അടുത്ത് നിന്ന്. 5,000 രൂപ ഞാൻ വിജിലൻസിൽ കൊടുത്തു, അതിവിടെ കൊടുത്തു. അന്നേരം വിജിലൻസ് വരാതെ അയാളെ കൈയോടെ അറസ്റ്റ് ചെയ്യുകയും വന്നുണ്ടായിരുന്നു.